പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വചനദീപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ മനുഷ്യരായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നന്മയിലൂടെയുള്ള ജീവിതം നന്മയാർന്ന വാക്കുകൾ നന്മയാർന്ന പെരുമാറ്റം ഈ മേഖലകളിലെല്ലാം നോക്കുമ്പോൾ നന്മ നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും ഒരു സമാധാനം ഉണ്ടാവും ആരെ കണ്ടുമുട്ടിയാലും നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യും കാരണം നമ്മുടെ ഉള്ളിലേക്ക് നന്മ കിട്ടുന്നു നമുക്ക് നന്മ കൊടുക്കാനും കഴിയുന്നു നന്മയായിട്ടുള്ള പെരുമാറ്റവും സ്നേഹവും ഇവിടെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ലൂക്കയുടെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സകല ജനങ്ങളും എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റിയെ പറയുന്നില്ല ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയുന്നില്ല ഇങ്ങനെയാണ് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്ത എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ജനനം സകല സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല എന്നാൽ ഈ സകല മനുഷ്യർക്കും കൊടുക്കുന്ന ഈ നന്മയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നമ്മുടെ മനസ്സിൽ നന്മ കൊടുക്കുവാനും നന്മ സ്വീകരിക്കുവാനുള്ള ഒരു ജീവിതാനുഭവം നമ്മൾ എപ്പോഴും നിലനിർത്തണം കാരണം ബൈബിൾ വീണ്ടും പറയുന്നതാണ് ഏശയ്യ പ്രവാചൻ്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഏഴാമത്തെ വചനം എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കുകയുള്ളൂ അവിടെയും നോക്കുന്നത് എല്ലാ ജനതകളും എൻ്റെ ആലയം ക്രൈസ്തവ ദേവാലയം സകല മനുഷ്യർക്കുമുള്ള പ്രാർത്ഥനാലയം എന്നാണ് അവിടെ ഇന്ന മതത്തിൽപ്പെട്ട വ്യക്തി എന്നോ മറ്റൊരു മതത്തെക്കുറിച്ച് ഒരു മതത്തെക്കുറിച്ച് അവിടെ പേര് എടുത്തു പറയുന്നില്ല ഒരു മതത്തെക്കുറിച്ചും വേർതിരിച്ചും പറയുന്നില്ല എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ് എൻ്റെ ആലയം ഇത് ഏഷയാ പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ട ആ വചനത്തിന്റെ പൂർത്തീകരണമാണ് ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ സംഭവം പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എന്നെ ഹെർട്ട് ചെയ്തത് ഒരു പെൺകുട്ടി വിജാതിയായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് അവർ ഡോക്ടറും കൂടിയാണ് ഒരു യുവ ഡോക്ടർ അല്ലെങ്കിൽ ലേഡി ഡോക്ടർ എന്നൊക്കെ നമുക്ക് പറയാം ഈ ഡോക്ടറുടെ സഹോദരൻ ഒരു നടുവേദനയുമായിട്ട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈം ഇവർ ഡോക്ടർ ആയതുകൊണ്ട് ഇവർക്ക് നേരെ മുതിർന്ന സുപ്പീരിയർമാരോടെല്ലാം ഇവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു അവരെല്ലാം വിദഗ്ധമായ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി പക്ഷേ ഒരു ദിവസം കഴിയും തോറും ഈ നടുവേദന വല്ലാത്ത അസ്വസ്ഥതയിലേക്കും എഴുന്നേറ്റ് നടക്കുവാനോ ബലം കുറഞ്ഞുകൊണ്ടൊക്കെ മാനസികമായിട്ട് തളർത്തുന്ന അനുഭവങ്ങളിലേക്ക് ഈ വ്യക്തി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ സ്കാനിങ്ങും എക്സ്റേയും എം ആർ ഐ സ്കാനും എല്ലാം നടത്തിയ കൂട്ടത്തിൽ അവർ കണ്ടുപിടിച്ചതാണ് നട്ടയിലിന് ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ ചെയ്താലുള്ള വ്യക്തിയുടെ ആ അനുഭവം ഈ ലേഡി ഡോക്ടർ അറിയാം ഓപ്പറേഷൻ വേണോ എന്ന് സുപ്പീരിയർ അവരുടെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർമാരുടെ എല്ലാം ചോദിച്ച് ഡോക്ടർ നിർബന്ധമായിട്ടും പറഞ്ഞു ഈ അവസ്ഥയിലാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ ഓപ്പറേഷൻ ചെയ്താലും നടു പോകും എന്താ ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട് ഈ വ്യക്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നു ഇവരൊരു ഒരു ലേഡി ഡോക്ടർ ആണെങ്കിൽ പോലും ഇവർ മാനസികമായിട്ട് തളർന്നുകൊണ്ടിരിക്കുന്നു ഇവരുടെ വീടിനടുത്തുള്ള ഒരു സഹോദരി ഒരു ക്രൈസ്തവ മൂല്യങ്ങളടങ്ങിയ ഒരു പേപ്പർ കൊണ്ടുവന്ന് ഇവരുടെ കൈ കൊടുത്തു ഇവരുടെ കൊടുത്തിട്ട് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അനുഭവസാക്ഷികളുണ്ട് ഈ അനുഭവസാക്ഷികൾ നോക്കിയിട്ട് ഡോക്ടർ അല്പം ഒന്ന് പ്രാർത്ഥിക്കു വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ട യേശുവേ എൻ്റെ സഹോദരനെ സുഖപ്പെടുത്തണമേ വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ ആവശ്യപ്പെട്ടല്ല ഈ പേപ്പറിൽ കഴിഞ്ഞപ്പോൾ അതിനകത്ത് അനേകം വ്യക്തികൾ മറ്റു മതസ്ഥരായിട്ടുള്ള അനേകം വ്യക്തികളുടെ അനുഭവങ്ങളെല്ലാം കാണുന്നു ഇത് കണ്ടപ്പോൾ ഡോക്ടർക്കും തോന്നി ഇതുപോലെ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയുമല്ല ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ സാക്ഷ്യം പറയാമെന്നാണ് അതുപോലെ ഈ ലേഡി ഡോക്ടറും പറഞ്ഞു എൻ്റെ സഹോദരന് സുഖപ്പെടുകയാണെങ്കിൽ ഞാനും സാക്ഷ്യം പറയാൻ തയ്യാറാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഈ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കല്ലേ പറയുകയാണ് അറിയാണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോകുന്ന വ്യക്തിക്ക് സ്വപ്നത്തിൽ ഈ ഡോക്ടർ ലേഡി ഡോക്ടർ കാണുകയാണ് അവരുടെ ശിരസിൽ മുട്ടിച്ചുകൊണ്ട് ഒരു ബൈബിള് നല്ല മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ബൈബിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ബൈബിള് ഒരു പുരുഷൻ കൊണ്ടുവന്ന് ഈ ലേഡി ഡോക്ടറുടെ തലയിൽ മുട്ടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു സ്വപ്നം കണ്ട മാത്രമേ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ബൈബിളും ഇല്ല ആരുമില്ല ഇവരുടെ ഉള്ളിൽ മാനസികമായിട്ട് ഇവർ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഈ പേപ്പർ വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം അനുഭവപ്പെട്ടു എങ്കിൽ എൻ്റെ സഹോദരൻ എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നു ചെല്ലുമ്പോൾ ആ വ്യക്തി നന്നായിട്ട് ഉറങ്ങുകയാണ് ഉറങ്ങുന്ന വ്യക്തിയെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് വേദന വേദനയുണ്ട് അപ്പോൾ ലേഡി ഡോക്ടർ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ശിരസിലാണ് ബൈബിൾ മുട്ടിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരന് യാതൊരു മാറ്റവും ഏകദേശം കുറച്ച് സമയം കൂടി അവിടെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല ഈ മനുഷ്യൻ വീണ്ടും സഹോദരൻ വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുക വീണ്ടും ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഉറങ്ങല്ലേ ഇങ്ങനെ ഉറങ്ങി പകലാണ് സമയം ഇങ്ങനെ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുന്നു തട്ടി വിളിച്ചപ്പോൾ ഈ ലേഡി ഡോക്ടറോട് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ശരീരത്തിൽ വേദനയുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നു അപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് ചിന്തിച്ചത് ഒരുപക്ഷേ ഇതോടുകൂടി ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോകുന്ന അവസ്ഥയായിരിക്കാം കാരണം ഒരു മരവിപ്പ് എന്ന് പറയുമ്പോൾ ശരീരത്തിന് ഒട്ടും ബലവില്ലാത്തൊരവസ്ഥ വന്നിരിക്കും മൊത്തത്തിൽ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി ഇദ്ദേഹത്തെ ട്രീറ്റ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കൽ ശരീരത്തിന് മരവിപ്പ് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഇനി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള തീരുമാനം എടുക്കുക അല്ലാതെ ഇനി ഇട്ട് കളിപ്പിക്കണ്ട ശരീരത്തിന് മരവിപ്പ് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തളർന്നു പോകുക ഇത്ര ഉണ്ടായിരുന്നില്ല നടുവേദനയായിരുന്നു നട്ടിലിന് ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ശരീരം മുഴുവനും മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷണത്തിന് നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം തീരുമാനമായി എപ്പോഴാണ് ഓപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാളെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ ഈ ലേഡി ഡോക്ടർ വായിച്ച പേപ്പറിൻ്റെ അതിൽ അവർക്കുണ്ടായിരുന്ന മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളെല്ലാം ഇവർ വായിച്ചു നോക്കിയെങ്കിലും സ്വന്തം സഹോദരൻ്റെ ശരീരത്തിന് അനുഭവപ്പെടുന്ന മരവിപ്പ് ഇവരുടെ മനസ്സിലേക്ക് വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയാണ് അവരുടെ മുമ്പിൽ എത്തിച്ചതെങ്കിലും അവർക്ക് ദുഃഖമാണ് അനുഭവപ്പെട്ടത് പക്ഷെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ സംഭവം അവിടെ നിറവേറുകയാണ് അവർ നോക്കുമ്പോൾ അവരുടെ സഹോദരനെ ഇന്നലെ വരെ ഒരു വ്യക്തി കൈത്താങ്ങ് കൊടുത്താൽ മാത്രമാണ് എഴുന്നേറ്റിരിക്കുക പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഈ സഹോദരൻ സ്വയം എഴുന്നേറ്റിരിക്കുന്നത് പിറ്റേ ദിവസം ലേഡി ഡോക്ടർ കാണുകയാണ് അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചോദ്യം ശരീരം മുഴുവൻ മരവിക്കുന്നു എന്ന് പറഞ്ഞ എങ്ങനെ എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞു അപ്പോഴാണ് പറയുന്നത് എനിക്ക് ശരീരത്തിൽ മരവിപ്പ് അനുഭവപ്പെട്ടെങ്കിലും വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ഇന്നലെ വന്ന് സംസാരിച്ചെങ്കിൽ ഇപ്പോൾ മരവിപ്പും അൽപ്പാൽപമായിട്ട് കുറയുന്നു വീണ്ടും ലേഡി ഡോക്ടർ അവരുടെ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഡോക്ടറെടുത്ത് എന്ന് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നമുക്ക് അല്പം കൂടി സമയം കൊടുക്കാം ആൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം മരവിപ്പ് കുറയുന്നു വേദന കുറയുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ പറയണം മരവിപ്പും പൂർണ്ണമായിട്ട് മാറി വേദനയും പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ എനിക്ക് ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ഭാരവും അനുഭവപ്പെടുന്നില്ല ഞാൻ പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്രനാണ് എനിക്ക് സന്തോഷമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ലേഡി ഡോക്ടറാണ് ഇത് വായിച്ചിരിക്കുന്നത് ഈ രോഗി ഇതിനെക്കുറിച്ച് ഒന്നും കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല അങ്ങനെ രോഗിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു രോഗിയുടെ അടുത്ത് സംഭവങ്ങൾ കൊടുത്തു ഇതെല്ലാം വായിച്ചു നോക്കി രോഗി പറയുന്നത് എനിക്ക് അവിടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കാം ഈ മറിവിപ്പ് അനുഭവപ്പെട്ടത് എന്തായാലും ഒരു ദിവസം കൊണ്ട് അവർ വെയിറ്റ് ചെയ്തു പിറ്റേ ദിവസം എം ആർ ഐ സ്കാൻ ചെയ്തതിനകത്ത് കണ്ട റിസൾട്ട് വീണ്ടും പരിശോധിക്കാനായിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അങ്ങനെ തീരുമാനിച്ചിട്ട് വീണ്ടും എക്സ്റേ എടുക്കുന്നു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള സ്കാനിങ് കാര്യങ്ങളെല്ലാം നടത്തുന്നു ഇതെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഇവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തിയാണ് കാരണം സ്കാനിങ്ങിലൂടെയും എക്സ്റേയിലും നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ടിന് വിപരീതമായി പൂർണ്ണ ആരോഗ്യവനായിട്ട് നിൽക്കുന്ന ഒരു റിസ്ട്ടാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഹബക്കുക്ക് പ്രവാചൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ മധ്യേ ഞാനിതാ ചെയ്യാൻ പോകും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഇത് വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തിയാണ് ശരീരം മുഴുവൻ തളർന്ന അവസ്ഥയിൽ നിന്ന് മരവിപ്പ് അനുഭവപ്പെട്ടു മരവിപ്പ് അനുഭവപ്പെട്ട വ്യക്തിക്ക് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മരവിപ്പ് മാറി വേദനയും മാറി ഇവരുടെ കണ്ണ് ലേഡി ഡോക്ടർ പറയുകയാണ് അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഏകദേശം ഓപ്പറേഷൻ ചെയ്യേണ്ട തീരുമാനിച്ചെങ്കിലും ഇനിയും വന്നെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് ഇവർ അനുഭവ സാക്ഷ്യം പറയുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം കിട്ടിയതിന് ശേഷം വന്ന അനുഭവ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ജോലിക്ക് തിരിച്ച് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനു മുൻപ് വന്ന് അനുഭവ സാക്ഷ്യം പറയുകയാണ് പ്രിയപ്പെട്ടവർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ആലയം ഏശയ്യ പ്രവാചരൻ്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യം ഇതാ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം ആണ് എന്ന് വിളിക്കപ്പെടും അപ്പോൾ എൻ്റെ ആലയം എല്ലാ ജനങ്ങൾക്കും സകല ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ അവിടെ ജാതി മതം ഒന്നുമില്ല എല്ലാവർക്കുമുള്ള ഒരു പ്രാർത്ഥനാലയമാണ് ക്രൈസ്തവ ദേവാലയം മറ്റുള്ള ദേവാലയങ്ങളിൽ നമുക്ക് പോകണമെങ്കിൽ പെർമിഷൻ ഉണ്ടാവും മറ്റുള്ള ദേവാലയങ്ങൾ നമുക്ക് എപ്പോഴാണ് ആണ് കയറി ചെല്ലാൻ പറ്റില്ല പക്ഷേ ഏത് സമയത്തും കയറി ചെല്ലാൻ ഒരു അനുവാദമാണ് ക്രൈസ്തവ ദേവാലയത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഏശയ്യ പ്രവാചനിലൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഏശയ്യ പ്രവാചന പുസ്തകത്തിൽ തന്നെ അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം വരുള്ളൂ ഈ ലേഡി ഡോക്ടർ അവരുടെ സഹോദരന് വേണ്ടി ഈ സംഭവങ്ങളെല്ലാം അവർ നോക്കിയിരിക്കേ തന്നെ അവരുടെ മനസ്സുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ തന്നെ ഇവിടെ അറിയാണ് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും വചനം എപ്പോഴും നമുക്ക് സമീപസ്ഥമാണ് വചനം എപ്പോഴും നമുക്കൊരു ശക്തിയാണ് ഈ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനും നേരത്തേക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ധ്യാനവും കൂടി ആ സമയത്തൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എനിക്ക് യേശുവിനെ കാണണം അതൊരാഗ്രഹമാണ് ഞാനിങ്ങനെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഞാനിങ്ങനെ എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം നമ്മൾ ഫോട്ടോയിൽ കാണുന്നു നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് യേശുവിനെ കാണണം അതൊരാഗ്രഹമാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ ദിവസങ്ങൾ കഴിയും ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബാംഗ്ലൂർ കുറച്ച് നാൾ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ് അവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ച മാത്രമാണ് ഒഴിവ് അതും എനിക്ക് ഉച്ച വരേ ഉള്ളൂ രാവിലെ ദിവ്യബലിക്ക് പോകണമെങ്കിൽ എട്ടര മണിക്കുള്ള മലയാളം ദിവ്യ ഞാൻ പോകുന്നത് ബാംഗ്ലൂർ ധർമാരം ചർച്ച് അവിടെയാണ് ഈ മലയാളത്തിലുള്ള ദിവ്യബലി നടക്കുന്നത് സാധാരണയായിട്ട് ഞാൻ പോകാറുള്ളത് പോലെ എനിക്ക് ഒരു ഏഴര മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ആ സമയത്ത് ബസ്സിലൊക്കെ സമയത്തിനനുസരിച്ചൊക്കെ ഒരു വണ്ടി വരുന്ന ടൈമൊക്കെ നോക്കി നിൽക്കുമ്പോൾ നല്ല ഏഴര ഏഴുമുക്കാൽ ചിലപ്പോൾ എട്ട് മണിയൊക്കെ ആവും വണ്ടി നമ്പർ നോക്കി ഞാൻ ധർമാരം ചർച്ചിൻ്റെ മുൻപിലൂടെ പോകുന്ന വണ്ടിയിലാണ് ഞാൻ കയറിയത് എന്നാൽ ഞാൻ സാധാരണ പോകാറുള്ള ധർമാറും ചർച്ചിൻ്റെ മുൻപിലേക്ക് ഈ വണ്ടി എത്തുന്നതിന് ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മുമ്പായിട്ട് വണ്ടി റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നു ഞാൻ പെട്ടെന്ന് കണ്ടക്ടറോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോകും പക്ഷേ കുറച്ച് സമയം പിടിക്കും വേറൊരു വഴിക്ക് കൂടിയാണ് ഇത് പോകുന്നത് ധർമാറും ചർച്ചിൻ്റെ അടക്കം പോകുന്നത് ഞാൻ പറഞ്ഞു പറ്റൂല എനിക്ക് സമയമില്ല കാരണം എനിക്ക് കുർബാന എട്ടര മണിക്കാണ് അങ്ങനെ ഇവിടെ ഇറങ്ങിക്കോ അടുത്ത വണ്ടിക്ക് പോകാൻ പറഞ്ഞിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിലേക്ക് ഇവർ എന്നെ കൊണ്ടുവന്നു നിർത്തി ആ വെയിറ്റിംഗ് ഷെഡിന്റെ മുമ്പിലേക്ക് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇറങ്ങുമ്പോൾ വെയിറ്റിംഗ് ഷെഡിന്റെ പുറത്ത് ഒരു അഞ്ചെട്ട് പേര് നിൽപ്പുണ്ട് ശരിക്കും അവിടെ ഒരു മഞ്ഞ് മഴ പെയ്യുന്നുണ്ട് ചെറിയതായിട്ട് തരായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് ഈ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡിൽ കയറുന്ന ഇവർക്ക് ഈ മഞ്ഞ് തലയിൽ വീഴാതെ നോക്കാം പക്ഷേ ഈ വെയിറ്റിംഗ് ഷെഡിൽ ഒരു മനുഷ്യൻ അതി പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്തിയ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യൻ ശരീരത്തിൽ നൂൽ ബന്ധമില്ലാതെ ഒരു മനുഷ്യനെ നിൽക്കുന്നു ഇത്രയും വരെ താടിയുണ്ട് നല്ല രീതിയിലുള്ള ഒരു മുഖം ഞാൻ ആ മുഖത്തേക്ക് ഒന്ന് നോക്കി രണ്ട് കണ്ണുകൾ നല്ല തിളങ്ങുന്ന നല്ല വെളുത്ത കളറിലുള്ള നല്ല രണ്ട് കണ്ണുകൾ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ ഒന്നേ നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ അറിയാണ്ട് വിളിച്ചു എൻ്റെ മാതാവേ ഞാൻ ഈ നേരത്ത് എന്ത് ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ മാതാവ്ന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ അറിയാണ്ട് വിളിച്ചു പോയതാണ് കാരണം ഏകദേശം ഒരു ഒമ്പതര ഞായറാഴ്ച ദിവസങ്ങളിൽ കടകളൊക്കെ തുറക്കുമ്പോൾ ഒമ്പത് മണി ഒമ്പതര മണിയൊക്കെ ആവും അല്ലാത്ത ദിവസങ്ങൾ മാത്രമേ അല്പം നേരത്തെ തുറക്കാറുള്ളൂ അപ്പം ഈ സമയത്ത് നോക്കുമ്പോൾ ഈ മനുഷ്യന് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മാതാവി ഞാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചത് പക്ഷെ നോക്കുമ്പോൾ തൊട്ട് അടുത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു പെട്ടിക്കട അവിടെ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടേക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് ജനങ്ങൾ അവിടെ നിൽപ്പുണ്ട് ഇവർ ബസ് കകത്ത് നിൽക്കുന്നവരുണ്ട് ഞാൻ ഈ മാതാവിന്ന് വിളിക്കുമ്പോഴും ഈ മനുഷ്യരെല്ലാം എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ കുർബാനയ്ക്ക് പോണതെല്ലാം മറന്നു നേരെ അങ്ങോട്ട് ഈ നൂറ് മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന പെട്ടിക്കടയിലേക്ക് ഓടുകയാണ് ഞാൻ ഓടി അവിടെ ചെന്ന് ഈ പെട്ടിക്കട നടത്തുന്ന ഒരു തമിഴനായിരുന്നു ആ മനുഷ്യനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ഒരു മനുഷ്യൻ നൂൽ ബന്ധമില്ലാതെ നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു തുണി എനിക്ക് സംഘടിപ്പിച്ചത് കടകളൊന്നും തുറന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ അവരോട് നിങ്ങൾ തന്നെ ചോദിക്കാൻ അപ്പോൾ അവിടെ തുണി അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ആരോടും ചോദിക്കാൻ കന്നഡത്തിൽ എനിക്ക് ചോദിക്കാൻ എനിക്ക് അതിനുള്ള വൈഭവില്ല ഞാൻ പറഞ്ഞു ഒന്ന് ചോദിച്ച് ഒന്ന് കറക്റ്റ് ചെയ്യാം അവർ തമ്മിൽ സംസാരിച്ചു ഏകദേശം ഒരു ടർക്കി അത് ഒരു മനുഷ്യനിന്ന് വാങ്ങിച്ചു ഏകദേശം പത്തോ പന്ത്രണ്ടോ രൂപ അതിന് വിലയുണ്ടാവുള്ളൂ പക്ഷേ ആ മനുഷ്യനോട് പറഞ്ഞു എനിക്കിതിന് അമ്പത് ശരി ശരിയെന്ന് തരാമെന്ന് പറഞ്ഞു ഞാൻ അതിന് അമ്പത് രൂപ പൈസ കൊടുത്തു ഈ സാധനം വാങ്ങിച്ചു അവിടെ നിന്ന് ഓടി ഇവിടെ വരുമ്പോഴും ഈ വെയിറ്റിംഗ് ഷെഡിന് മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ അവിടെയുണ്ട് കാരണം ഞാൻ അങ്ങോട്ട് ഓടുന്നതും ഇവർ കാണുന്നുണ്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഇവർ എന്നെ കാണുന്നുണ്ട് ഞാൻ ഈ ടർക്കി ടൗലും കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി ഇവിടെ വന്നിട്ട് ഈ മനുഷ്യനെ ഞാനവിടെ ഉടിപ്പിച്ചു ഉടുപ്പിച്ച് ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കുന്ന ഒരു മുഖം തന്നെയുമെല്ലാം കണ്ണുകൾ എനിക്കിപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് ആ ഒരു മുഖമാണ് രണ്ട് കണ്ണുകളും മലയാളിയാണ് ഞാൻ ഈ മനുഷ്യൻ കർണാടക ദേശത്താണ് കണ്ടുമുട്ടിയിരിക്കുന്നത് മലയാളം അറിയോ എന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ ചോദ്യം ഞാൻ ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു വിശക്കുന്നുണ്ടോ ഞാനിങ്ങനെ ആംഗ്യം കാണിച്ചിട്ടില്ല ഞാൻ വിശക്കുന്നുണ്ടോ ഇങ്ങനെ കയ്യോണ്ട് ഞാൻ ഇങ്ങനെ കൈ ഇത് ഉടുപ്പിച്ചതിനു ശേഷം മുമ്പിൽ നിന്നിട്ട് ഞാൻ ചോദിച്ചു വിശക്കുന്നുണ്ടോ ഞാൻ ചോദിച്ച ഭാഷയിൽ എന്നോട് തലകൊണ്ട് മാത്രമാണ് നാട്ടിയത് ഞാൻ തലകൊണ്ട് തലകൊണ്ടാട്ടിപ്പോൾ അത് വിശക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ വീണ്ടും ഓടി ഈ പെട്ടിക്കടയിലേക്ക് അപ്പോഴും ഈ മനുഷ്യർ ഇവിടെ നിപ്പുണ്ട് ഞാൻ വീണ്ടും തിരിച്ചു ചെന്നു അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു ചായ വേണം അവിടെ നിൽക്കുന്ന ആ വ്യക്തി കൊടുക്കാനാണ് അങ്ങോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് ഗ്ലാസിൻ്റെ വില കൂടി തരണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിന്ന് ചായയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനും അതിൻ്റെ പൈസ കൊടുത്തു അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ഗ്ലാസ് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനുള്ളതെല്ലാം കൂടി ഒരു വാഴലി പൊതിഞ്ഞ് ഞാൻ അവിടെ ഈ മനുഷ്യനെ കൊണ്ടുവന്നു അപ്പോഴേക്കും സമയം ഏകദേശം എട്ടേം കാലായി ഞാൻ ഇത് കൊണ്ടുവന്ന് വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കാനുള്ളൊരു സംവിധാനമുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഈ ചായ വെച്ചു കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ചു അത് കഴിഞ്ഞിട്ട് സമയം നോക്കുമ്പോൾ എട്ടേ മുക്കാലായി ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഓ എൻ്റെ കർത്താവേ ഇന്നത്തെ കുർബാന പോയല്ല ഇനി നടന്ന് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടുള്ള ബസ് കയറി പോകണമെങ്കിൽ ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഓടി അപ്പുറത്ത് ചെന്ന് ബസ് കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത് ആ ബസ്സിൽ കയറി പിന്നെ ഉള്ള സിഗ്നലും എല്ലാം കടന്ന് അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പുറത്ത് കുറച്ച് ആളുകൾ നിൽക്കുകയാണ് അതിലൊരു ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്നാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കുന്നത് കുർബാനയുടെ സമയമല്ലേ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ പറയുകയാണ് കുർബാനയ്ക്കൊന്ന് വരാമെന്ന് പറഞ്ഞിരുന്ന അച്ഛൻ്റെ വഴിയിൽ വെച്ച് അച്ഛൻ്റെ വണ്ടി പഞ്ചറായിട്ട് പകരം വണ്ടി വിടുന്നു വിട്ടേ ഉള്ളൂ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ കുർബാനയുടെ സമയമല്ല കർത്താവുന്ന പോയി വന്നിട്ട് ചെയ്യാം എന്ന് കരുതിരുന്നെങ്കിൽ ചെലപ്പോ വരും പക്ഷെ എനിക്കിത് നടക്കില്ലായിരുന്നു ഞാൻ ആ കുർബാനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ വന്നിട്ടില്ല അഞ്ച് മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു കാറ് വന്നിറങ്ങി അച്ഛൻ കൃത്യമായിട്ട് കുർബാനയ്ക്ക് കയറി ഞാൻ ആ കുർബാനയിൽ നിന്ന് കരങ്ങൾ കൂട്ടി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ മനുഷ്യൻ്റെ മുഖമാണ് വലിയൊരു സന്തോഷത്തും കൊണ്ട് അതുപോലെ തന്നെ എന്തെന്നില്ലാത്തൊരു നിർവൃതിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ ദിവ്യബലിയിൽ പങ്കെടുത്തു കുർബാന എല്ലാം കഴിഞ്ഞപ്പോൾ ആഗ്രഹം ഒന്നും കൂടി ഈ മനുഷ്യനെ കാണണം ഞാൻ അവിടെ നിന്ന് കിട്ടി വണ്ടിക്ക് വേം കയറി ഇപ്പുറത്ത് വന്ന് ഈ വഴിയിൽ ഇറങ്ങിയിട്ട് ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്നു പ്രിയപ്പെട്ടവരെ അവിടെ എനിക്ക് ഈ മനുഷ്യനെ കാണാനോ ഞാൻ കൊടുത്തിരിക്കുന്ന ചായയുടെ ഈ ഗ്ലാസ്സോ അതുപോലെ തന്നെ വാഴയില സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ മറ്റ് പല സാധനങ്ങളും മറ്റു കുപ്പികളുണ്ട് പെപ്സി പെപ്സിപ്പാട്ടയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അപ്പുറത്ത് അപ്പുറത്തൊക്കെ വെരിയേഷൻ്റെ സൈഡിലൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഈ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നും ഉണ്ടായില്ല ഒരു പഴം ഉണ്ടായിരുന്നു പഴത്തിൻ്റെ തൊലിയൊക്കെ ഞാൻ നോക്കി ഒന്നുമില്ല വേറെ അപ്പുറത്ത് പല സാധനങ്ങളും ഇലകളൊക്കെ കിടപ്പുണ്ട് ഇതൊന്നും കാണാണ്ടായിക്കാ തന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ എന്തെന്നില്ലാത്തൊരു ആത്മനിർവൃതി ഞാൻ അവിടെ വളരെ സന്തോഷം കൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്കിലേക്ക് ആദ്യ പുസ്തകങ്ങളൊക്കെ എപ്പോഴും എനിക്കിത് പറയുമ്പോൾ എനിക്ക് അതൊരു ഫീൽ ചെയ്യാം ഇവിടെ നമ്മൾ കാണുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവഞ്ചനത്തിൽ നമുക്കിതിനുള്ള ഒരു മറുപടി തരുന്നുണ്ട് നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അതിനവകാശപ്പെട്ടവർക്ക് നിഷേധിക്കരുത് എനിക്ക് എൻ്റെ മുൻപിൽ ഒരു നന്മ ചെയ്യാനുള്ളൊരു അവസരം ഞാനത് കാണുമ്പോൾ ഈ സദ്വാർത്ത ഞാനവിടെ പ്രവർത്തിക്കുകയാണ് ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുന്നത് ഞാനത് പ്രാവർത്തികമാക്കണം സന്തോഷത്തിൻ്റെ സദ്വാർത്ത പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലും എനിക്ക് ആ ഒരു സന്തോഷം കടന്നു വരുന്നത് ഇതാ നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അതിന് അവകാശപ്പെട്ടവർക്ക് നിഷേധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരുവചനം തരുന്നത് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന നന്മയുടെ മുമ്പേ മുഖം തിരിച്ചു പോകരുത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയും നമുക്കൊരുപാട് യുക്തിചിന്തകളിലൂടെ ചിന്തകളിലൂടെ നമുക്ക് മാറിപ്പോകാം എനിക്ക് വേണമെങ്കിൽ സമയമായി എന്ന് പറഞ്ഞു വേണമെങ്കിൽ മാറിപ്പോകമായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കട തുറന്നിട്ടില്ല എന്ന് പറയാമായിരുന്നു പക്ഷേ അവിടെയെല്ലാം എൻ്റെ മുൻപിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവാനുഭവം ദൈവാനുഭവം എന്നെ പെട്ടെന്ന് ഇതിങ്ങനെ പ്രവർത്തികമാക്കാനായിട്ട് സാധിച്ചു നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തിക്കേണ്ട പല സംഭവങ്ങളും പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ദൈവം വെച്ച് തരും വെച്ച് തരുന്ന സംഭവങ്ങളിൽ ഇന്ന് മുഖം തിരിച്ച് പോകുമ്പോൾ വീണ്ടും നമുക്കത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും കാരണം നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യും ഓ ഞാനത് അവിടെ നിന്ന് തട്ടിമാറ്റി പോന്നത് ശരിയല്ല എന്നുള്ളിൽ ആര് പറയും അത് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കുന്നത് അത് ചെയ്യാതെ പോയത് തെറ്റാണ് അപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മളും പ്രാവർത്തികമാക്കണമെങ്കിൽ അനേകം വ്യക്തികളെ നമ്മുടെ മുമ്പിലേക്ക് ദൈവം വെച്ച് തരും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനേകം വ്യക്തികൾ ഇപ്പോൾ ക്രൈസ്തവരാർക്ക് മാത്രമല്ല ദിവ്യബലിക്ക് വന്നു അനേകം വ്യക്തികൾ വിജാതിയരായിട്ടുള്ള സഹോദരങ്ങൾ എനിക്കറിയാം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഞങ്ങളെ ഇടവകയിൽ തന്നെ പോകുന്നുണ്ട് എനിക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവർ ദിവ്യബലിക്ക് പോകുന്നു ദിവ്യബലി കഴിഞ്ഞു അവരവരുടെ ജോലിക്ക് പോകുന്നു ഈ ജോലിക്ക് പോകുന്നിടത്ത് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുന്നു അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് അഭിവൃദ്ധി മക്കൾ നന്നായിട്ട് പഠിക്കുന്നു മക്കളെ കുറിച്ച് അവർക്ക് ആകുലതയില്ല മക്കളെ കുറിച്ച് അവർക്ക് അസ്വസ്ഥതകളില്ല മക്കൾ തെറ്റായ വഴിക്ക് പോകുമെന്നുള്ളൊരു ഭയമില്ല അവർ ദിവസേന കുർബാനയ്ക്ക് പോകുന്നു എന്നുള്ള ആ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ ഇന്ന് പല വ്യക്തികളുടെയും മക്കളെ ഇതാ കാണുകയാണ് നല്ല രീതിയിൽ പോകാൻ ഉപദേശം കൊടുക്കും പക്ഷേ ഉപദേശത്തിനനുസരിച്ച് മക്കളിന്ന് അതനുസരിച്ചുള്ള മറുപടി കിട്ടാത്ത അനേകം മാതാപിതാക്കളെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഈ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് നീട്ടിയ നന്മകൾ നിഷേധിക്കുമ്പോൾ നമുക്ക് നൽകാൻ പോകുന്ന നന്മകൾ നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും നിഷേധിക്കുന്നത് കാരണം നമ്മുടെ മുമ്പിൽ ദൈവം ഒരു കൈ നീട്ടി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു നന്മ നമ്മൾ മുമ്പിലേക്ക് വെച്ച് തരുമ്പോൾ അതിന് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന എല്ലാ നന്മകളും നമുക്ക് നൽകാൻ പോകുന്ന നന്മകളെ തന്നെയാണ് നമ്മൾ നിഷേധിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ആ സ്ത്രീവചനം പറയുന്നത് സകല ജനങ്ങൾക്കുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്കൊരു കാര്യം സാധിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞ് അറിഞ്ഞതിന് ശേഷമാണ് ഓരോ വ്യക്തികളും ആ കുഞ്ഞിൻ്റെ പേരിനെക്കുറിച്ച് നിശ്ചയിക്കുന്നത് ഇവിടെ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ മറിയത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് എന്താണ് പറയുന്നത് ലൂക്കയുടെ സുവിശേഷത്തിൽ ഒന്നാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടും ജനിക്കുന്നതിന് മുൻപേ തന്നെ പേര് നിശ്ചയിക്കപ്പെട്ട വ്യക്തികളാണ് യേശുവും യോഹന്നാനും ഇവിടെ രണ്ട് കാര്യത്തിലും രണ്ട് വ്യക്തികളോടും വ്യക്തമായിട്ട് പറയുകയാണ് ലൂക്കാഡ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ മറിയത്തോട് പറയുന്നുണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ലൂക്കാട് സുവിശേഷം തന്നെ ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തിലും ഇതാ വ്യക്തമായിട്ട് പറയുകയാണ് നിനക്ക് ഒരു കുഞ്ഞു ജനിക്കും നീ അവന് യേശു എന്ന് പേരിടണം പ്രിയപ്പെട്ടവരെ രണ്ടും അടുത്ത് പറഞ്ഞിരിക്കുന്ന രണ്ടു വ്യക്തികളെടുത്തും പറഞ്ഞിരിക്കുന്നത് വചനത്തിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഒന്ന് മറിയത്തിൻ്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണമെന്ന് മറിയത്തിനോട് കൊടുക്കുന്ന ഒരു സന്ദേശം രണ്ടാമത് സകറിയായുടെ മുൻപിൽ ഇതേ ദൂതൻ തന്നെ കടന്നു വന്നപ്പോ സഗറിയായിടും പറഞ്ഞു നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം ഈ മറിയത്തിൻ്റെ മുൻപിൽ പറഞ്ഞപ്പോഴും മറിയം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ലൂക്കാഡ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം മറിയം പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയത്തിന്റെ ചോദ്യവും ഇതേപോലെ തന്നെ ലൂക്കാർഡ്സ് വിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തിലും സഖറിയ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത് എങ്ങനെ അറിയും രണ്ടുപേരുടെയും ചോദ്യം ഒന്ന് തന്നെയാണ് തിരിച്ച് ഗബ്രിയൽ ദൂതനോടുള്ള ചോദ്യം മറിച്ചുള്ള മറുപടി ഇതാണ് ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മറിയം പറയുന്നു ഞാൻ ഇത് എങ്ങനെ അറിയും എന്ന് മാത്രമാണ് സഖറിയ ചോദിക്കുന്നത് ഇവിടെ രണ്ട് വ്യക്തികൾക്കും രണ്ട് പ്രാധാന്യമുണ്ട് ഒന്ന് മറിയം ചെറിയ കുട്ടിയാണ് മറിയം ആ സമയത്ത് ശുശ്രൂഷകയല്ല എന്നാൽ ഗബ്രിയേൽ ദൂതൻ ഈ യഥാകാലം നിറവേറേണ്ട ഈ വചനത്തെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്തുന്നത് ഒരു ശുശ്രൂഷകൻ്റെ മുൻപിലാണ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഖറിയ പ്രവാചകനെ വ്യക്തമായി ആ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെയാണ് അവിടെ കരയുന്നത് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സഖറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സ്വീകരിക്കാൻ ശുശ്രൂഷകന് കഴിയണം ശുശ്രൂഷകന് കഴിയണമെങ്കിൽ ശുശ്രൂഷകന് വ്യക്തിപരമായും ആത്മീയമായും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിലേ ഈ സാന്നിധ്യത്തെ സ്വീകരിക്കാൻ കഴിയുള്ളൂ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് മറിയത്തിൻ്റെ മുൻപിൽ മറിയം ഈ അഭിവാദന സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ മറിയം ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് എന്നാൽ മറിയത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കുന്ന ഗബ്രി ദൂതൻ എന്തുകൊണ്ട് സഖറിയായോട് കൂടുതൽ സന്തോഷം അടുത്ത വചനത്തിൽ പറയുകയാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ദൂതൻ പറഞ്ഞു ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയൽ ആണ് നോക്കണമേ മറിയത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തു മറിയത്തിന് കൊടുത്ത അതേ മറുപടി കൊടുത്ത് അതേ ഗബ്രിയൽ ദൂതൻ തന്നെ സഖറിയായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് വീണ്ടും അടുത്ത വചനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് യഥാകാലം പൂർത്തിയാക്കേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ഈ രണ്ടു പേരുടെ അടുത്ത് സന്ദേശത്തിൻ്റെ മറുപടിക്ക് വന്ന വ്യത്യാസത്തിന് ശുശ്രൂഷകന്റെ മുൻപിലാണ് ഇങ്ങനെ ഒരു വാക്ക് സംസാരിക്കേണ്ടി വന്നത് ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല നീ മൂകനായി തീരും പ്രിയപ്പെട്ടവരെ ശുശ്രൂഷകൻ എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിലുള്ള വിശ്വസ്തനായ കാര്യസ്ഥനാണ് വിശ്വസ്തനായ കാര്യസ്ഥനാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിക കൊറിൻദാസുകൂർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരുവെന്ന് കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവവുമായിട്ടുള്ള ഒരു വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കൊരിക്കലും ഒരിക്കലും പതറിപ്പോകാൻ ഇടവരാത്ത വിധം നമുക്ക് അനുഭവപ്പെടും ഈ സന്ദേശത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷകരായിട്ടുള്ളവരും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ദൈവത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ സന്ദേശത്തെ നാം പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സന്ദേശങ്ങളുടെ മുൻപിൽ നമുക്ക് വിറക്കേണ്ടി വരില്ല കാരണം നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന വ്യക്തികളാണ് നമുക്ക് കണ്ണുകളടക്കാം നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷാ മേഖലയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ക്രിസ്തു അനുഭവം ദൈവാനുഭവം എനിക്ക് കടന്നു വന്നിട്ടുണ്ടോ അങ്ങനെ നമുക്കൊരു ബന്ധം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശുശ്രൂഷയിൽ നമുക്കൊരു പരിപൂർണത അല്ലെങ്കിൽ നമുക്കൊരു ദൃഢത ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമാണ് അഭിഷേകം ഉണ്ടാകുക അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവത്തെ നാം പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കാൻ നാം തയ്യാറാവണം ഈ ദിവസങ്ങൾ നമുക്കതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥനാനുഭവത്തിലായിരിക്കാം വചനദീപ്തിയിലൂടെ ഇന്ന് കേട്ട ഈ സന്ദേശത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാനുഭവമുള്ളവരായിരിക്കാം ദൈവാനുഭവത്തിൻ്റെ എല്ലാവിധ സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ആമേൻ